പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന നല്ല അടിപൊളി ഫാമിലി കാറുകൾ, കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നല്ല ഹാച്ച് ബാക്കുകളൊക്കെ ഒരു ഷോറൂമിൻ്റെ വിശേഷവുമായിട്ടാണ് അലിഫ് കാർ വേൾഡ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിലാണ്, അതായത് തൃശ്ശൂർ കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല എസ് യു വികളുണ്ട്, കുറഞ്ഞ ബഡ്ജറ്റിലുള്ള അൾട്ടോ 800, അതേപോലെ വാഗ്നർ, കൂടാതെ തന്നെ സ്വിഫ്റ്റ്, നല്ല ലിവ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കളക്ഷൻസുള്ള നല്ലൊരു ഷോറൂമാണ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് ഞാൻ അലിഫ് കാർ വേൾഡിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ടയോട്ട എത്തിയോസ് അല്ലേ, സെഡാൻ ആണ് വരുന്നത്. സെഡാൻ ആണ്. ഇത് നമ്മളെ ഡീറ്റെയിൽസുകൾ എങ്ങനെയാണ്? ഇത് സെക്കൻഡ് ഓണർ, വണ്ടി റീപ്ലേസും കാര്യമൊന്നുമില്ല, ജെന്യു സർവീസ് ആണ്. ഒറിജിനൽ കേരളയാണ്. മലപ്പുറം പോറാണ്. മോഡൽ 2013. അതായത് വി ഡി ഓപ്ഷൻ ആണ്, ലിമിറ്റഡ് എഡിഷൻ ആണ്. അപ്പോൾ എ സി പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, കമ്പനി അലോയ് കാര്യമൊക്കെ ഉണ്ടോ? എല്ലാം വരുന്നുണ്ട്. ടയറ് കാര്യങ്ങൾ, ടയറൊക്കെ ഉണ്ട്. 4 ടയറും ഫ്രഷ് ആണ്. ഫ്രഷ് ടയറാണ്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വാഹനം, കണ്ടീഷൻ വാഹനം. ഓക്കെ. നമുക്ക് റേറ്റ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? റേറ്റ് ഇത് 460 ഫൈനൽ. ഇന്ത്യയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യുമ്പോൾ ഒരു 3 ഉറുപ്പിട്ടു. 3 ഉറുപ്പിട്ടു. 160. 460 ചോദിക്കുന്നത്. 460. അപ്പോൾ ഒരു 160 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. നല്ല വണ്ടിയാണ്. ഓക്കെ. നമുക്ക് അഡീഷണൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാം? ഒന്നും ചെയ്യണ്ട. ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യാം. ഒരു വണ്ടി എടുത്താൽ ചെയ്യുള്ളൂ സാധാരണ. നമുക്ക് അത്രയും ഗ്യാരണ്ടിയോട് കൂടി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. ഓക്കെ. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. ഓക്കെ. അപ്പോൾ ഒരു 20 മുകളിൽ മൈലേജ് ഒക്കെ പ്രതീക്ഷ. 20 എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. അടുത്ത് മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡീസൽ അല്ല വരുന്നത്? ഡീസൽ. നമുക്ക് ഒരു 18-20 വരെ മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കും. ഓക്കെ. മോഡൽ ഏതായിരുന്നു? 2016. 2016 മോഡൽ. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ബാക്കി ഡീറ്റെയിൽസുകൾ എങ്ങനെയാണ്? 45-45 ഓടിയിട്ടുള്ളൂ. നമുക്ക് പ്രൈസ് ഒരു 5-60. 5-60. ഓക്കെ. സിംഗിൾ ഓണർ വാങ്ങാനാണ്. കുറഞ്ഞ 50,000 താഴെയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു 18-20 വരെ മൈലേജ് പ്രതീക്ഷിക്കുക. അപ്പോൾ നമുക്ക് ആ മൈലേജ് ഒക്കെ കൂടുതൽ വരുന്ന ഒരു എഞ്ചിനുകൾ വരുന്ന മോഡലാണ് അത് വരുന്നത്. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. സിംഗിൾ ഓണർ. എക്സ്റ്റർ കണ്ടാൽ തന്നെ അറിയാം നല്ല വൃത്തിയില്, നല്ല കെയർ ചെയ്ത് യൂസ് ചെയ്യും. മാറ്റും ടയറൊക്കെ ഉണ്ട്. ഒന്നുണ്ട്. ടയറൊക്കെ ഒരു 90% ടയറും ഉണ്ട്. ഓപ്ഷൻ ഏതായിരുന്നു? വിഡിഐ മിഡിൽ ഓപ്ഷൻ ആണ്. എ സി, ഫസ്റ്റ് സ്റ്റിയറിംഗ്, ഫോർഡ് പവർ വിൻഡോ, കമ്പനി സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അഡീഷണൽ വർക്കൊന്നും ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല. ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ വണ്ടി നോർമലായിട്ട് നമ്മൾ ചെയ്യണം. നമുക്ക് ലോൺ എത്ര? ലോൺ 4 lakh കിട്ടും. 400,000 രൂപ നമുക്ക് ലോൺ ചെയ്യാം. മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡീസൽ തന്നെയാണ് വരുന്നത്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരും. നമുക്കൊന്നും അഡീഷണൽ പുറത്തൊന്നും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്നതാണ്. എത്ര കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 1.5. 1.5. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. ടൈം ചെയിൻ ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ല. നമുക്ക് നല്ല കണ്ടീഷൻ. ഓണർഷിപ്പ് 5 3 ഉറുപ്പ്യ മുടക്കി നമുക്ക് വണ്ടി ഇറക്കാം. അതും ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ. ZDI വാഹനം. 2013. നിസാൻ മൈക്ര, നല്ല പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ്. മൈലേജും ഉണ്ട്. ഓക്കെ. മോഡൽ ഏതായിരുന്നു? 2012. 2012 എക്സ് വി ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. ബട്ടൺ കേക്ക് ഉള്ള ബട്ടൺ. നമുക്ക് കീലെസ് ആണ്. അപ്പൊ എല്ലാം ബട്ടൺ ആയിരിക്കും. അപ്പൊ ABS, എയർബാഗ്, അഡീഷണൽ ഒക്കെ വരുന്നുണ്ട്. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. ഓക്കെ. സിംഗിൾ ഓണർ. ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണല്ലേ. ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് എത്ര പ്രതീക്ഷിക്കുന്നു? 2.90. 2.90. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 1.20. 1.20 ഓടി. ജെന്യൂൻ ഓട്ടാണ്. ഡീസൽ അല്ലേ? ഡീസൽ. നമുക്ക് മൈലേജ് ഏകദേശം 20-25 വരെ കിട്ടും. കിട്ടുന്ന വണ്ടിയാണ്. നല്ല പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ്.
നല്ല സൗകര്യങ്ങളൊക്കെ. മലപ്പുറം രജിസ്ട്രേഷൻ റേറ്റ് എത്രയാണ് പറഞ്ഞത്? റേറ്റ് 290. 290 നമുക്ക് ലോൺ, 2 രൂപ ലോണും കിട്ടും. 2 രൂപ ലോണും കിട്ടും. 90 രൂപ വണ്ടി ഇറക്കാം. നിസാം മൈക്ര ലിമിറ്റഡ് എഡിഷൻ പ്രീമിയാണ്. ഏറ്റവും ഫുള്ള്, ഏറ്റവും ഫുള്ള് പുഷ് ബട്ടൺ ഒക്കെ ഉണ്ട്. പുഷ് ബട്ടൺ കമ്പനി, അലീസ് റിവേഴ്സ് ക്യാമറ, എല്ലാം കമ്പനിയാണ്. എല്ലാം ഫുൾ കമ്പനി വരുന്നതായിരുന്നു. ഓക്കെ, ഒറിജിനൽ കേരള ഓണർഷിപ്പ് 4 ഐക്കണോ? 4 ഐക്കണം. തൃശ്ശൂർ 4 ഇറങ്ങിയാണ്. ഇപ്പൊ ഇവിടെ നമ്മള് 4 ഇറങ്ങിയതാണ്. തിരുവരങ്ങാടി അഡ്രസ്സിലപ്പോ ഉള്ളത്. ഓക്കെ, ആക്സിഡന്റ് ഫ്രണ്ട് ഒന്നുമില്ല. 100-100. എത്ര? 75,000 ആകെ ഓടിയിട്ടുള്ളൂ. എത്ര? 75. അപ്പൊ ഒന്ന് താഴെയാണേനും. ഓട്ടോ അപ്പൊ നല്ല വണ്ടിയാണ്, നല്ല കളറും ഉണ്ട്. റേറ്റ് എത്ര പ്രതീക്ഷിക്കുന്നു? റേറ്റ് 3.85. 3.85. ആക്സിഡന്റ് ഫ്രണ്ട് 4 രൂപ പറയണ്ട്. 3.85 ലാസ്റ്റ് കിട്ടിയ 3.85 നമുക്ക് ചെയ്യാം. അതിൽ ലോൺ എത്ര വരെ ചെയ്യാം? ലോൺ എന്തെങ്കിലും 3 രൂപ കിട്ടും. 3 രൂപ കിട്ടും. ഇപ്പൊ 80 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ ഡീസൽ അല്ലായിരുന്നു. ഡീസൽ അപ്പൊ ഒരു 24,000 മൈലേജും കിട്ടും. 24-25 കിട്ടും. അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റിൽ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് ആണ്. ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള. ഫോർഡ് എക്കോ സ്പോർട്ട് ഡീസൽ ആണത്? പെട്രോൾ? ഡീസൽ. ഡീസൽ ആണ്. ടൈറ്റാനിയം പ്ലസ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 120 ജെനുവിന്. 120 ജെനുവിന്. ഫുൾ കമ്പനി സർവീസ്. സർവീസ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. തിരുവരങ്ങാടി പോറങ്ങിയാണ്. തിരുവരങ്ങാടി തന്നെ പോറങ്ങിയതാണ്. നമ്മളെ മലപ്പുറം വണ്ടിയാണ്. തിരുവങ്ങാടി ആയതുകൊണ്ട് നമുക്ക് ഫ്ലഡിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. അല്ലാണ്ട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയാണ്. റേറ്റ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? റേറ്റ് 4.85. 4.85. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ. ലോൺ 3 രൂപ ലോണും കിട്ടും. 3 രൂപ ലോണും കിട്ടും. അപ്പോൾ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു എസ് യു വി. പിന്നെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു അടി എസ് യു വി കൂടിയാണ് അതിൽ. റെനോ ഡസ്റ്റർ ഡീസൽ ആണോ അതോ പെട്രോൾ? ഡീസൽ 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 ആണ്. ഫോർ വീലർ ആണ്. ഫോർ വീൽ ഡ്രൈവ്. അപ്പോൾ 1 ടൺ ആയിരിക്കും എഞ്ചിന്. 1 ടൺ. ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ്. ആർ എക്സൽ ഫുൾ ഓപ്ഷൻ. നമുക്ക് ഒരു 18.5 മൈലേജ് പ്രതീക്ഷിക്കും. 18 എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. സർവീസ് കറക്റ്റ് ആണ്. ഓക്കെ, ഫുൾ കമ്പനി സർവീസസ് ഒക്കെ അവൈലബിൾ ആയ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വാഹനം. ഓട്ടം എത്രയാണ്? 1.10. 1.10. പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ കമ്പനി തന്നെ 500,000 കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ടയോട്ടയും നിസാനൊക്കെ നമ്മുടെ എഞ്ചിന് 500,000 വരെ നമുക്ക് വാറണ്ടി കിട്ടും. മാരുതിക്ക് 1 വർഷം കിട്ടുന്ന സമയത്ത് 500,000 കിലോമീറ്റർ കിട്ടുന്ന ഒരു വാഹനമാണല്ലേ. റേറ്റ് എത്ര പ്രതീക്ഷിക്കുന്നു? ആറേകാല്. ആറേകാല് നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലോണും ചെയ്തു. ലോണ് 4 ലാക്ക്. 4 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ 1.10 ഓട്ടം ഫോർ വീൽ ഡ്രൈവ് വാഹനം. ടയറൊക്കെ അത്യാവശ്യം. ടയറൊക്കെ 80%. ടയോട്ടിന് ഗ്ലാൻസ, അതായത് നമ്മള് മാരുതിയിലെ ബലേന, ഒരു സെയിം സാധനം തന്നെയാണ് അല്ലേ. ഓക്കെ, ഏതാണ് മോഡൽ? 2019 ലാസ്റ്റ്. 2019 ലാസ്റ്റ്. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. മോഡൽ കൂടി ഒരു വാഹനം. സിംഗിൾ ഓണർഷിപ്പ്. 28,000 ആകെ ഓടിയിട്ടുള്ളൂ. 28,000 ഓടിയിട്ടുള്ളൂ. ഡീസൽ ആണോ പെട്രോൾ? പെട്രോൾ. പെട്രോൾ ആണ്. ഒരു 19,000 മൈലേജ് പ്രതീക്ഷിക്കുന്നു. കമ്പനി ആണെങ്കിൽ 20-22 ആണ്. 18-19 കിട്ടും. 18-19 ഒക്കെ ഏകദേശം ആളുകൾക്ക് കിട്ടും. എസിയിൽ കിട്ടുന്ന ഒരു വാഹനമാണ്. ആക്സിഡന്റ് ഫ്ലഡ് കാര്യം അഡീഷണൽ ആയിട്ട് സ്കേട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യമൊക്കെ കമ്പനി ഫിറ്റിംഗ്സ് കമ്പനി അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. സിംഗിൾ ഓണർ. ഓട്ടം എത്ര? 28. കുറഞ്ഞ റണ്ണിംഗ് കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ. റേറ്റ് എത്ര പ്രതീക്ഷിക്കുന്നത്? റേറ്റ് 8.40. 8.40. നമുക്ക് 9.50 വരും പുതിയ. 8.40 ഇപ്പോഴത്തെ റേറ്റ്. ഓക്കെ, ലോൺ ചെയ്തു. ലോൺ ഒരു 5 ലാക്ക് എന്തായാലും കിട്ടും. 500,000 രൂപ നമുക്ക് ലോണും ചെയ്യാം. മാരുതി സുസുക്കി വാഗ്നർ പെട്രോൾ ആയിരിക്കും. ഏകദേശം ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാം. മോഡൽ ഏതായിരുന്നു? 2009. 2009 ആണ്. പേപ്പർ ഇപ്പോൾ 2024 വരെ പേപ്പർ ക്ലിയർ ആയിരിക്കും. ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. ഓട്ടം എത്രയാണ്? ഓട്ടം 90. 90 ഓടിക്കണം. ഓക്കെ, റേറ്റ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? റേറ്റ് 1.60 ലാസ്റ്റ്. 1.60 ലാസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോണ് ഓൺലൈൻ കിട്ടും. 1 ലാക്ക്. ഓക്കെ, അപ്പോൾ ഒരു 60 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നല്ല. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. മാരുതി സുസുക്കി സ്റ്റിംഗ്ര വാഗ്നറിന്റെ ഒരു ലിമിറ്റഡ് ആയിട്ട് വന്നൊരു വാഹനമാണ് അല്ലേ. മോഡൽ ഏതായിരുന്നു? 2016. 2016 VXI ഫുൾ ഓപ്ഷൻ. VXI ഫുൾ ഓപ്ഷൻ. കമ്പനി അലോയ്സ് ഒക്കെ വരുന്ന വാഹനമാണ്.
സാധാരണ വാഗ്നറിൽ കമ്പനി അലോയ് തരാറില്ല. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. ലിമിറ്റഡ് എഡിഷൻ ആണ്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. മോഡൽ 2016. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് നിലവില് മൂന്നാമത്തെ. മൂന്നാമത്തെ ഓണറാണ്. ഒറിജിനൽ കേരള. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 90. 90,000 കിലോമീറ്റർ. മേജർ സർവീസിന് ആയിട്ടില്ല? ആയിട്ടില്ല. ആക്സിഡന്റും ഫ്ലഡും ഒന്നുമില്ല. എക്സിഡന്റ് ഒക്കെ നല്ല നീറ്റ് ആണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. സ്കേട്ടിംഗ് ഒക്കെ ഈ സൈഡിലൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. റേറ്റ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? 370. 370 നെഗോഷ്യബിൾ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലോൺ ചെയ്തൂടെ? ലോൺ നമുക്ക് 2.5 ഉണ്ടല്ലോ. 2.5 ലോൺ ചെയ്യാം. 1 lakh മുടക്ക. വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. മാരുതി സുസുക്കി ഈക്കോ. ഈക്കോ നമുക്ക് 5-seater ആണ്. എ സി ഉള്ള മോഡലാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ ഇതിൽ പവർ സ്റ്റിയറിംഗ് വരാറില്ല. ഫുൾ ഓപ്ഷൻ എ സി വരുള്ളൂ. എ സി മാത്രമേ വരുള്ളൂ. മാക്സിമം നമുക്ക് നല്ല സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. മോഡൽ ഏതായിരുന്നു? 12. 2012. ഒറിജിനൽ കേരള. കിലോമീറ്റർ തോടിയിട്ടുള്ളത്? കിലോമീറ്റർ 75. 75,000 കിലോമീറ്റർ. പിന്നെ റേറ്റ് എങ്ങനെ പ്രതീക്ഷിക്കുന്നു? റേറ്റ് നമുക്കത് 2.30. 2.30 അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലോണും ചെയ്യാം. ലോൺ എന്തായാലും 1 lakh എന്തായാലും കിട്ടും. 1 lakh ലോണും കിട്ടും. ഇതൊക്കെ നല്ല നീറ്റാണ്. ടയറൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് ടയേഴ്സ് ആണ് കൂടുതലില്ല. ഫ്രണ്ടിൽ മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റി അത്യാവശ്യം ഓടാനുള്ള ഇതൊക്കെ ഉണ്ട്. നല്ല നീറ്റായ ഒരു വാഹനം. ഓക്കെ. മഹീന്ദ്ര ബൊലേറോ. ഓക്കെ. 2010 മോഡൽ. 2010 മോഡൽ. മൈലേജ് നമുക്ക് എത്ര വരും? മൈലേജ് ഒരു 15 എന്തായാലും കിട്ടും. ഓപ്ഷൻ ഏതായിരുന്നത്? ഓപ്ഷൻ SLX. അതിലിപ്പോ എ സി ഉണ്ടാവും? എ സി ഉണ്ടാവും. 4 hour പവർ വിൻഡോ ഉണ്ടാവും. പവർ വിൻഡോ ഉണ്ടാവും. സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്നുണ്ടോ? സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്യണേ ചെയ്യണാണ്. ചെയ്തിട്ടുണ്ട്. ചെയ്തില്ല. ഓക്കെ. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് മൂന്നാമത്തെ. മൂന്നാമത്തെ ഓണർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടില്ല? കിലോമീറ്റർ 1.60. റേറ്റ് എത്രയാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിച്ചത്? റേറ്റ് അത് 3.40. 3.40 ചെയ്യാം. ചെറിയ വിലക്കുള്ള 7-seater. ഓക്കെ. നമുക്ക് ലോൺ ചെയ്തൂടെ? ലോൺ ചെയ്യുമ്പോൾ 1.5 കിട്ടും. 1.5 ലോണും ചെയ്യാം. ഓക്കെ. ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഒറിജിനൽ കേരള. ടയറാണെങ്കിൽ 90% ടയേഴ്സ് കാര്യങ്ങളൊക്കെ. മഹീന്ദ്ര സ്കോർപ്പിയോ അല്ലേ? ഡീസലാണ് വരുന്നത്. നമുക്കൊരു 12-13 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഒറിജിനൽ കേരളയാണ്. മലപ്പുറം തന്നെയാണ് അല്ലെ? പെരിന്തൽമണ്ണ രജിസ്ട്രേഷനാണ് വരുന്നത്. മോഡൽ ഏതായിരുന്നു? 2007. 2007 മോഡൽ. പിന്നെ ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. സെക്കൻഡ് ഓണർ ആണ്. ഒറിജിനൽ കേരള. ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. കണ്ടീഷൻ വാഹനം. റേറ്റ് എത്ര പ്രതീക്ഷിക്കുന്നത്? റേറ്റ് 2.30. 2.30 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ 1 lakh കിട്ടും. 1 lakh ലോണും കിട്ടും. സെക്കൻഡ് ഓണർ. നമുക്ക് മോഡൽ ഏതായിരുന്നു? 2007. 8 months ഉള്ള പേപ്പർ. 2008 കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 2 lakh. 2 lakh ജെനുവിൻ ഓട്ടോ. ടയോട്ട ഇന്നോവ. ഇന്നോവ 2012 ഒറിജിനൽ കേരള വണ്ടി. 2012 ഒറിജിനൽ കേരള. ഇവിടെ ഇറങ്ങി. ഇവിടുത്തെ ആർ ടി ഓഫീസ് നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. 1.80 ഓട്ടം. 1.80 ക്ലിയർ വണ്ടിയാണ്. തട്ടുമുട്ടോ ആക്സിഡന്റോ ഒന്നുമില്ല. നമുക്ക് പുറം കണ്ടാൽ തന്നെ അറിയാം വണ്ടിന്റെ ആ ഒരു നീറ്റ്. നല്ല വണ്ടിയാണ്. നല്ല നീറ്റായ ഒരു വാഹനം. ടൈപ്പ് 4 വണ്ടിയാണ്. ടൈപ്പ് 4. ടൈപ്പ് 4 ആണ്. ഓക്കെ. സിൽക്കി ഗോൾഡ് കളറാണ്. ഓക്കെ. നല്ല മാർക്കറ്റിലുള്ള കളറാണ്. എല്ലാ കളറും മാർക്കറ്റിന്റെ സീറ്റൊക്കെ പുതിയ നല്ല ലെതർ അത്യാവശ്യം ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. കിലോമീറ്റർ 1.80. ടയോട്ട ആയതുകൊണ്ട് 5 lakh രൂപ. 5 lakh വരെ ഒരു പ്രശ്നം. കമ്പനി എന്നെ വാറണ്ടി ഫുൾ സർവീസ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് 3rd owner. 3rd owner. റേറ്റ് എങ്ങനെ പ്രതീക്ഷിക്കുന്നു? റേറ്റ് നമുക്കൊരു 8-90 കൊടുക്കാം. 8-90 നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റും? ലോൺ കിട്ടും. 12 ലോൺ നമുക്ക് 6 lakh വരെ ലോൺ ചെയ്യാം. 6 lakh രൂപ വരെ ലോൺ ചെയ്യാം. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്. നല്ല അടിപൊളി പുതിയ ഇൻഷുറൻസ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ. ടയർ പുതിയതാണ്. ഒന്നും നമ്മൾ നോക്കാനില്ല. നോക്കാം. നേരെ കൊണ്ടുപോയി യൂസ് ചെയ്ത് ഓടിയാ മതി. ഓടിയാ മതി. അത്രയും കണ്ടീഷൻ വേണം. അത്രയും കണ്ടീഷൻ വേണം. നിലവിൽ നമുക്ക് വർക്കൊന്നും ചെയ്യാൻ ചെയ്യിക്കാനൊന്നുമില്ല. റേറ്റ് എത്ര പ്രതീക്ഷിക്കുന്നു? റേറ്റ് 5 lakh രൂപ. 5 lakh രൂപ. ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കുറച്ച് കൊടുക്കും. കുറച്ചും കൊടുക്കാം. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ചെയ്യാം. എത്ര രൂപ? 2.5 lakh. 2.5 lakh നമുക്ക് ലോൺ ചെയ്യാം. നിസാൻ മൈക്ര. മൈക്ര. ഓക്കെ. നല്ല പെർഫോമൻസ്, നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ വണ്ടി. ഏകദേശം 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്നവരാണ്. 23-24 വരെ മൈലേജ് കിട്ടും. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്.
പിന്നെ മോഡൽ ഏതായിരുന്നു? ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഫുള്ള് ഫുള്ള് പുഷ് ബട്ടൺ എല്ലാം ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം 100% ടയർ പറയും അല്ലേ? ആക്സിഡന്റ് ഫ്രണ്ട് കാര്യങ്ങളൊന്നുമില്ല, കാര്യമായിട്ട് ചെറുതായിട്ടുള്ളോ, മേജറായിട്ടൊന്നുമില്ല, മേജറായിട്ടൊന്നുമില്ല. നമുക്ക് ഫുൾ കമ്പനി സർവീസസ് ഒക്കെ പരീക്ഷിച്ചിട്ട് 70,000 ഓടിച്ചുള്ളൂ. കുറഞ്ഞ ഓട്ടമുള്ള നല്ല കുറഞ്ഞ റേറ്റ്. മോഡൽ റേറ്റ് എത്ര വരുന്നത്? റേറ്റ് 230. 230 അപ്പൊ കുറഞ്ഞ റേറ്റിലുള്ള നല്ല പെർഫോമൻസ് മൈലേജ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു വാഹനം. നമുക്ക് ലോൺ ചെയ്തൂടെ? ലോൺ ചെയ്യാം. എത്ര രൂപ? 1 ₹ ലോണും കിട്ടും. അപ്പൊ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. സുസുക്കി സ്വിഫ്റ്റ് ഡീസലാണ് വരുന്നത്. നമുക്കൊരു 18 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. മോഡൽ ഏതായിരുന്നു? മോഡൽ 2007. ഒറിജിനൽ കേരള വേണ്ടി 98,000 കിലോമീറ്റർ. 1 lakh താഴെയാണ് കിലോമീറ്റർ. കാര്യങ്ങളൊന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണറാണ്. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ, 98,000 ഓട്ടം. റേറ്റ് എത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? 1.7 കൊടുക്കാം. 1.7 കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ്. നമുക്ക് ചെറുതായിട്ട് ലോൺ ഒക്കെ ചെയ്തോ? ചെയ്യാം. എത്ര രൂപ വരെ ചെയ്യാം? ലോൺ നമുക്ക് 1 rupee വരെ ലോൺ കൊടുക്കാം. അപ്പൊ ഒരു 7 rupee ഉണ്ടെങ്കിൽ മുടക്കിയാൽ നമുക്ക് വാഹന ഡീസൽ ഉണ്ട്. ഓൾട്ടോ നമുക്കൊരു 18 വരെയൊക്കെ കമ്പനി മൈലേജ് പറയുന്നത്. ഓക്കെ. KL 53 മലപ്പുറം പെരിന്തൽമണ്ണ തന്നെ രജിസ്ട്രേഷൻ വരുന്നത്. ഒറിജിനൽ കേരളയാണ്. ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ സെക്കൻഡ് ഓണർ ആണ്. 65 ഓടിയിട്ടുള്ളു. മോഡൽ ഏതായിരുന്നു? 2011. 65,000 ഓട്ടം. സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള വണ്ടി. നല്ല നീറ്റ് ആണ്. സ്ക്രാച്ച് പോലും ഇല്ല. ചെറിയൊരു ഇതൊക്കെ ടച്ചിങ്സ് ചോദിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അന്നൊരു പ്രശ്നമായിട്ട് കൂട്ടാൻ പറ്റില്ല. പിന്നെ ടയറാണെങ്കിൽ അത്യാവശ്യം ടയർസ് 100% തന്നെ പറയല്ലേ. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഇൻഷുറൻസ് ഒക്കെ. ഓക്കെ. നമുക്ക് റേറ്റ് എത്ര പ്രതീക്ഷിക്കുന്നു? 1.65. 1.65. ഓക്കെ. നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം പറ്റും. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണും ചെയ്യാം. എത്ര രൂപ? 1 rupee ലോണും ചെയ്യാം. വീണ്ടും നമ്മൾ ഓൾട്ടോ. ഓക്കെ. സാധാരണക്കാരന്റെ വണ്ടി വീണ്ടും വന്നത്. ഏതാ മോഡൽ? ഏതായിരുന്നു? 2006 2006 LX വണ്ടി. LX. അപ്പോ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ഓക്കെ. നമുക്ക് പുതിയ പേപ്പറാണ്. പുതിയ പേപ്പർ 2 months പിന്നെ പുതിയ പേപ്പർ. 5 lakh ഇൻഷുറൻസ് റിന്യൂവൽ ടാക്സ് ഒക്കെ പുതിയ എല്ലാം പക്കയാണ്. പിന്നെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മള് റീപ്ലേസും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വാങ്ങാനാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യിക്കാനില്ല. നിലവില് പേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചുകൊണ്ട് എല്ലാ പണി ചെയ്തിട്ടുണ്ടോ? ₹80 വിലക്ക്. ചെറിയ വില ഒരു ബൈക്കിന്റെ വില ആവണം. ബൈക്കിന്റെ വില ആയിട്ടില്ല, ബുള്ളറ്റിനൊക്കെ എന്താ വില. പിന്നെ നമുക്ക് ലോണ് സെർട്ടിഫൈഡ് ചെയ്യാൻ പറ്റും. ലോൺ സെർട്ടിഫൈഡ് 50 rupees ഇട്ടു. മോഡൽ ഏതായിരുന്നു? 2004. ഓക്കെ. പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. 3 വർഷത്തേക്ക് പേപ്പറൊക്കെ ഉണ്ട്. എല്ലാ പേപ്പറും ഉണ്ട്. കുഴപ്പമില്ല. ചെറിയ ഒരു ആവറേജ് വണ്ടി. ഓക്കെ. പഠിക്കുന്നവർക്കും ഒക്കെ പറ്റും. ഓക്കെ. കിലോമീറ്റർ പിന്നെ അതിൽ പറഞ്ഞില്ല. കിലോമീറ്റർ നോക്കണ്ട. 1.5 lakh ഓക്കെ. MPI എഞ്ചിൻ ഏതാണ്? MPFI അതോ സാധാ MPFI? MPFI. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഓക്കെ. വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനോ? നമുക്ക് ഒരു 55 rupees കൊടുക്കാം. 55 rupees. ഓക്കെ. ഇനിയിപ്പോ സെർട്ട് അത്രയും ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തായാലും 25,000 rupees കിട്ടും. AC ഉണ്ടോ വണ്ടിക്ക്? AC ഉള്ള വണ്ടി. AC ഉള്ള വണ്ടി.